മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാൾ തന്നെയാണ് നടി ഗീത. ആന്ധ്രാപ്രദേശ് സ്വദേശി ആയിരുന്നുവെങ്കിലും ധാരാളം അവസരങ്ങളാണ് ഗീതയെ തേടി എത്തിയത്. തെന്നിന്ത്യയിലെ എല്ലാ ഭാഷകളിലും ഗീത അഭിനയിച്ചിട്ടുണ്ട്. എങ്കിലും ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ ഗീതയ്ക്ക് ലഭിക്കുന്നത് മലയാളത്തിൽ നിന്നാണ്. മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം ഒരുപാട് സിനിമകളിൽ ഗീത വേഷമിട്ടിട്ടുണ്ട്. മലയാളത്തിലെ ഒരുവിധം സൂപ്പർ താരങ്ങളുടെയെല്ലാം നായികയായി ഗീത അഭിനയിച്ചു കഴിഞ്ഞു. ഇപ്പോഴിതാ നടിയുടെ സിനിമാ ജീവിതത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് കലൂർ ഡെന്നീസ്. കലൂർ ഡെന്നീസ് തിരക്കഥ എഴുതിയ ക്ഷമിച്ചു എന്നൊരു വാക്ക് എന്ന സിനിമയിലെ നായികയായിരുന്നു ഗീത. ഈ സിനിമയ്ക്ക് മുമ്പ് മറ്റൊരു സിനിമയിലേക്ക് ഗീതയെ നായികയെ ക്ഷണിച്ചിരുന്നു. എന്നാൽ പിന്നീട് അത് നടക്കാതെ പോയി. സന്ദർഭം എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു അത്. മമ്മൂട്ടിയായിരുന്നു സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. സിനിമയിലെ എല്ലാ താരങ്ങളെയും കണ്ടെത്തിയെങ്കിലും നായികയെ മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒന്ന് രണ്ട് മലയാളി നടിമാരെ സമീപിച്ചുവെങ്കിലും അവർ ആ കഥാപാത്രത്തിന് സ്യൂട്ടായി തോന്നിയില്ല. അതിനുശേഷമാണ് അന്യഭാഷാ നടിയായാലും മതിയെന്ന് അണിയറ പ്രവർത്തകർ ചിന്തിക്കുന്നത്. ആ സമയത്ത് കമൽഹാസൻ അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ഗീതയും കൂടെ അഭിനയിച്ചിരുന്നു. അങ്ങനെയാണ് ഗീത ഈ സിനിമയിലേക്ക് എത്തിയത്. ജീൻസും കളർ ബനിയനും ധരിച്ചുള്ള വളരെ നീളമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അന്ന് ഗീത. തങ്ങളുടെ സിനിമയിലേക്ക് ആദ്യം ഈ പെൺകുട്ടി മതിയാവില്ല എന്ന് തന്നെയാണ് കരുതിയത്. ഇതുമാത്രമല്ല, ഗീതയ്ക്ക് അന്ന് മറ്റ് കമ്മിറ്റ്മെന്റുകളും കൂടെയുണ്ടായിരുന്നു. എന്നാൽ പഞ്ചാഗ്നി എന്ന സിനിമയിൽ ഇവരെ കണ്ടപ്പോൾ ശരിക്കും അമ്പരന്നു പോയി എന്നാണ് കലൂർ ഡെന്നീസ് പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും അഭിനയിക്കാത്ത നടിയാണ് ഗീത. അങ്ങനെ പറയുന്നത് കലൂർ ഡെന്നീസ് തന്നെ. അവർ ഇപ്പോൾ സിനിമയിൽ സജീവമല്ലെങ്കിലും അവരിൽ കാണുന്ന ഒരു സ്വഭാവ സവിശേഷത, നല്ല രീതിയിൽ അഭിനയിക്കാൻ അറിഞ്ഞിട്ടും ജീവിതത്തിൽ ഒരിക്കലും അഭിനയിക്കാത്ത വ്യക്തിയാണ് ഗീതയെന്നും, വിനയവും എളിമയും കൈമുതലായി കൊണ്ടു നടക്കുന്ന വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് ഗീതയെന്നും കലൂർ ഡെന്നീസ് ആവർത്തിക്കുന്നു. എന്താണെങ്കിലും മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒട്ടേറെ പ്രിയപ്പെട്ട ഒരു നടി തന്നെയാണ് ഗീത. ഗീതയുടെ സിനിമകൾക്കായി എന്നും കാത്തിരിക്കുന്നവരാണ് മലയാളം പ്രേക്ഷകർ. ഇടയ്ക്ക് ടെലിവിഷൻ പരമ്പരകളിലേക്ക് ചേക്കേറാൻ ഗീത ഒരു ശ്രമം നടത്തിയിരുന്നെങ്കിലും പിന്നീട് സീരിയലുകളിൽ നിന്നും ഗീത അപ്രത്യക്ഷയാവുകയായിരുന്നു. പന്തയക്കോഴി എന്ന ചിത്രത്തിൽ നരേനൊപ്പം മികച്ച ഒരു പ്രകടനം തന്നെയാണ് ഗീത കാഴ്ചവെച്ചത്. എന്നാൽ അതിനുശേഷവും മലയാള സിനിമയിൽ ഗീതയെ കാണാതായി. എക്കാലത്തും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു നടി എന്ന നിലയിൽ ഏറെ മികവാർന്ന അഭിനയ ശൈലി സ്വീകരിച്ച ഒരു നടി തന്നെയാണ് ഗീത. അതുകൊണ്ട് തന്നെ ഗീതയുടെ തിരിച്ചുവരവിനായി എന്നും കാത്തിരിക്കുകയാണ് നമ്മൾ മലയാളികൾ. നിങ്ങൾക്കിഷ്ടപ്പെട്ട സിനിമാ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ എപ്പോഴും ലഭ്യമാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വാർത്തകളും വിശേഷങ്ങളും ആദ്യം തന്നെ അറിയാൻ ബെൽ ബട്ടൺ കൂടി അമർത്തുക.